ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കെ ബി സന്തോഷ് കുമാർ ചേരുകയാണ്. സന്തോഷ്, ആഭിചാരക്രിയയുടെ ഭാഗമായുള്ള നരബലി എന്ന് വരെ സംശയിക്കുന്നതടക്കം കൊലപാതകങ്ങൾ. പക്ഷേ വീടിന് പുറത്തുള്ള ഒരാൾ പോലും അറിയാതെ, വീട്ടുകാരിൽ നിന്ന് ഒരു വാക്ക് പോലും ചോരാതെ എങ്ങനെ ഈ കൊലപാതകങ്ങൾ നടപ്പിലാക്കാനും തെളിവ് നശിപ്പിക്കാനും സാധാരണക്കാരായ പ്രതികൾക്ക് കഴിഞ്ഞു? വെറും മാനഭയത്തിനും കുടുംബ വഴക്കിനും അപ്പുറം ഇവർക്ക് പിന്നിൽ മറ്റേതെങ്കിലും ശക്തികളുണ്ടോ? ചുരുളഴിയാൻ ഇനിയും ദുരൂഹതകൾ ഏറെ ബാക്കി നിൽക്കെ കേസന്വേഷണം ഏത് വഴിക്കാണ് മുന്നോട്ട് പോകുന്നത്? പ്രിയരാഗ്, മാർച്ച് 2 ഒരു മോഷണക്കേസുമായി ബന്ധപ്പെട്ട് കക്കാടുകടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നിതീഷിനെയും വിഷ്ണു വിജയനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇത് ഇവിടെ നിന്ന് ഇവരെ ചോദ്യം ചെയ്തുണ്ടായ ഒരു സംഭവങ്ങളുടെ പരമ്പരയാണ് ഇപ്പോൾ 2 കൊലപാതകങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. എന്തായാലും കട്ടപ്പന എസ് ഐ ആയിരുന്ന NJ സുനേഖിന് തോന്നിയ ഒരു സംശയമാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ സംഭവങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിച്ചത്. അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയപ്പോൾ നിതീഷ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിതീഷിനോട് ചോദിച്ചപ്പോൾ, ഞാനിപ്പോൾ എറണാകുളത്ത് വന്നയാളാണ്, ഇവിടെ ഉള്ള ആളല്ല എന്ന രീതിയിലാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം വീണ്ടും ഇവനോട് വിശദമായ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്നെ സംശയം, ഒപ്പം ഉണ്ടായിരുന്ന ആളാണെന്ന് സംശയം തോന്നിയതുകൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ആ വീട് പരിശോധിച്ചപ്പോൾ തന്നെ വളരെ ദുരൂഹതകൾ നിറഞ്ഞതാണെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി. വീടിനുള്ളിൽ കയറി വിശദമായ പരിശോധന നടത്തി, ഒപ്പം മേലുദ്യോഗസ്ഥരെ ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു. അതിനുശേഷമാണ് ഈ നിതീഷിനെ വിശദമായി ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ വീടിനുള്ളിൽ പരിശോധന നടത്തി വീടിനുണ്ടായിരുന്ന വിജയന്റെ ഭാര്യ സുമയെയും ഇവരുടെ മകളെയും അവിടെ നിന്ന് പോലീസ് മോചിപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു. ഇവരിൽ നിന്നാണ് ഈ കൊലപാതകത്തിന്റെ പ്രാഥമിക വിവരങ്ങളെല്ലാം പോലീസിന് കിട്ടുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷം നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ കൊലപാതകങ്ങൾ നടത്തിയതായി സമ്മതിച്ചു. വിജയനെ ഏതാണ്ട് 7 മുമ്പ് വീട്ടിനുള്ളിൽ വെച്ച് ചുട്ടിക്ക് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിനുള്ളിൽ തന്നെ കുഴിച്ചിട്ടതായി ഇയാൾ മൊഴി നൽകി. ഇതനുസരിച്ച് പോലീസ് അവിടെ ഇന്ന് പരിശോധന നടത്തി. വിദഗ്ധ വിപുലമായ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തഹസിൽദാരും അതുപോലെ തന്നെ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പോലീസ് നയവും ഉൾപ്പെടെയുള്ള എല്ലാ സംഘത്തെയും എത്തിച്ച് വിശദമായി പരിശോധന നടത്തി മൃതദേഹം കണ്ടെത്തി. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. DNA പരിശോധന അടക്കം മറ്റ് ശാസ്ത്രീയ പരിശോധനകളെല്ലാം ഈ മൃതദേഹത്തിൽ നടത്തേണ്ടതുണ്ട്. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം, അതിന്റെ 4 ശേഷമാണ് കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ഇവർ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ ഈ നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് പരിശോധന നടത്തിയത്. വീടിനോട് ചേർന്നുള്ള ഒരു തൊഴുത്തിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നതെന്നാണ് നിതീഷ് മൊഴി നൽകിയിരുന്നത്. ഇതനുസരിച്ച് ഈ സ്ഥലത്തെത്തി, ഒപ്പം വിഷ്ണുവിനെ വീഡിയോ കോളിൽ വിളിച്ച് ഈ ഏത് സ്ഥലമാണെന്ന് ഏകദേശം ഉറപ്പുവരുത്തിയ ശേഷമാണ് പോലീസ് അവിടം കുഴിച്ചു നോക്കിയത്. എന്നാൽ പ്രാഥമികമായ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടെ ഇതോടൊപ്പം തന്നെ ഇവിടെ നിന്നും മൃതദേഹം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയോ എന്ന സംശയമുണ്ട്. അത്തരത്തിലുള്ള മൊഴിയും ഈ നിതീഷ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ന് രാത്രി നിതീഷിനെ വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം വിഷ്ണു വിജയനെയും പോലീസ് കണ്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇനി നാളെയും വീണ്ടും വിശദമായ പരിശോധനകൾ നടത്തും. എന്തായാലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൂജകൾ, അതായത് പ്രധാനമായും നിതീഷ് പലതരത്തിലുള്ള പൂജകൾ നടത്തുന്നയാളാണ്, ഈ പൂജകളുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബം നിതീഷുമായി സൗഹൃദത്തിലാകുന്നത്. ഇയാൾ ഇവരുടെ വീട്ടിൽ എത്തിയതിനു ശേഷം ഈ സ്ത്രീകളെ പിന്നെ പുറത്തേക്ക് ആരും കണ്ടിട്ടില്ല എന്നറിയത്, പുറത്തേക്ക് പോകാൻ അനുവദിക്കാറില്ല എന്ന്, പലപ്പോഴും കാണുന്നത് തന്നെ വിജയന്റെ ഭാര്യ സുമയെ മാത്രമാണ്. പെൺകുട്ടിയെ വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു ഈ സാഗര ജംഗ്ഷനിലെ വീട്ടിൽ താമസിക്കുമ്പോഴും. നിതീഷ് വരുന്നതിന് മുമ്പ് ഇവർ ആളുകളുമായി നല്ല ബന്ധത്തിലായിരുന്നു. അതിനുശേഷം ആ ബന്ധമൊക്കെ കുറഞ്ഞു. സ്ത്രീകൾ പലപ്പോഴും പുറത്തേക്ക് പോലും കാണാത്ത അവസ്ഥയായി. വാടക വീടുകളിലേക്ക് മാറിയപ്പോഴും ഇതേ സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ എന്തെങ്കിലും പൂജകളുടെ ഭാഗമായിട്ട് കുഞ്ഞിനെ കൊന്നതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അത് ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ല, വിവാഹത്തിന് മുമ്പ് ഉണ്ടായ കുഞ്ഞായതിനാൽ നാണക്കേട് കൊണ്ട് കൊന്നു എന്നുള്ള രീതിയിലാണ് മൊഴി നൽകിയത്. ഇക്കാര്യം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതേസമയം വിജയന്റെ കൊലപാതകത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ബാക്കിയുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.